കാത്തിരിപ്പുകൾ എന്നും പ്രതീക്ഷയുടെ മിന്നാമിനുകളാണ്. ലോകം മുഴുവൻ വെളിച്ചം വിതറിയ ഒരു സൂര്യ തേജസ്സിന്റെ വരവിനായുള്ള കാത്തിരിപ്പ്. ചെങ്കോലും കിരീടവും ധരിച്ചെത്തുന്ന രാജാവിനെ കാത്തിരുന്ന ലോകത്തിനു മുന്നിൽ വിനീതദാസനായി കാലു തൊഴുത്തിൽ പിറന്ന ലോകരക്ഷകന്റെ സുവിശേഷം. മഞ്ഞിന്റെ കുളിരുന്ന പ്രഭാതങ്ങളിൽ തീ കാഞ്ഞിരുന്ന ആട്ടിടയന്മാർക്ക് മുന്നിൽ ഒരു മംഗള വാർത്ത. മണ്ണും വീണ്ടും സന്തോഷത്തിന്റെ കിന്നരങ്ങൾ കൊണ്ട് ഏറ്റുപാടിയ ഒരു മംഗളഗാനം. യേശുവിന്റെ പിറവി പെരുന്നാളിനെ കുറിച്ചുള്ള ധ്യാന ചിന്തകൾ നമുക്കായി പങ്കുവയ്ക്കുന്നത് നാനാജാതി മതസ്ഥർക്കും പ്രിയങ്കരനായ കർത്താവിന്റെ മുന്തിരിത്തോപ്പിലെ പ്രേക്ഷിതനായ ലാളിത്യത്തിന്റെ താരകമായി വിളങ്ങുന്ന നല്ലൊരു ഗായകനും പ്രാസംഗികനുമായ തിരുവനന്തപുരം അതിരൂപത സഹായക മെത്രാൻ അഭിവന്ദ്യ ഡോക്ടർ ക്രിസ്തുദാസ് പിതാവ്. കേൾക്കാം നമുക്ക് ഇതേ ശബ്ദം, നേടാം നമുക്ക് ഇന്ന സന്ദേശം, ധ്യാനിക്കാം ആത്മീയ അമൃതകൾ നൽകുന്ന ഈ ശ്രേഷ്ഠ വചനങ്ങൾ. ഹൃദയ നിറവുകളുടെ മയിൽപ്പീലികളായി നമുക്കും ഒരു നാൾ. സ്നേഹമുള്ളവരെ, വീണ്ടും ഒരു ക്രിസ്മസ് വരവായി. ക്രിസ്മസ് പ്രതീക്ഷയുടെ തിരുനാളാണ്. യഹൂദ ജനം ഏറെ നാളുകളായി ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നു. തങ്ങളുടെ അടിമത്തത്തിൽ നിന്ന്, എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്ന് തങ്ങളെ വിമോചിക്കുവാൻ കഴിവുള്ള ഒരു രക്ഷകൻ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു, കാത്തിരുന്നു. ആ കാത്തിരിപ്പിൻ്റെയും പ്രതീക്ഷയുടെയും ഒക്കെ പ്രത്യുത്തരമായിട്ടാണ് ദൈവം തൻ്റെ ഏകജാതനായ യേശുവിനെ ഈ ലോകത്തേക്ക് അയക്കുന്നത്. അങ്ങനെ ക്രിസ്തു ഈ ലോകത്ത് പൂജാതനാകുന്നത്. അതെ, വളരെയേറെ അസ്വസ്ഥതകൾ, വളരെയേറെ പ്രതിസന്ധികൾ യഹൂദ ജനം നേരിട്ടിരുന്നു. അവരുടെ എല്ലാ വെല്ലുവിളികൾക്കും ഒരു ഉത്തരമായിട്ടാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വിമോചകൻ ആയിട്ടാണ് യേശു ജനിച്ചത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമ്മുടെ സമൂഹവും വളരെയേറെ അസ്വസ്ഥതകളുടെ നടുവിലാണ്. ഒത്തിരിയേറെ സങ്കീർണതകൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് കോവിഡ് എന്ന മഹാമാരി ലോകത്തെ മുഴുവനെയും സ്തംഭിപ്പിച്ചു. സാമൂഹിക ബന്ധങ്ങൾ പോലും ഇല്ലാണ്ടായി. എല്ലാ മനുഷ്യരും കൂട്ടിലടയ്ക്കപ്പെട്ട കിളികൾക്ക് സമാനമായി. ആത്മീയമായി, സാമൂഹികമായി, സാമ്പത്തികമായി, സാംസ്കാരികമായി ഒത്തിരിയേറെ പ്രയാസങ്ങൾ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വേളയിലാണ് വീണ്ടും ഒരു ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുവാൻ ഒരുങ്ങുന്നത്. അതെ, ക്രിസ്തു ഈ ലോകത്തേക്ക് പ്രതീക്ഷയുമായിട്ടാണ്, പ്രതീക്ഷയുടെ തിരുനാളുമായിട്ടാണ് എത്തുന്നത്. തിരുവചനം പറയുന്നത് ഇതാണല്ലോ, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ലോകം ഒരു പ്രകാശം കണ്ടു എന്നാണ്. അതെ, നമ്മളും ഇത്തരത്തിലുള്ള അന്ധകാരത്തിൽ ഇന്ന് ജീവിക്കുന്നു എങ്കിലും ഇതിനപ്പുറം നമ്മെ വെളിച്ചത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, പ്രത്യാശയിലും പ്രതീക്ഷയിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വീണ്ടും ക്രിസ്തു പൂജാതനാകുന്നു എന്നത് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, തിരുവചനത്തിൽ ദൈവദൂതൻ ആട്ടിടയന്മാരോട് ഇപ്രകാരമാണ് പറയുന്നത്, യഹൂദജനത്തിന് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിൻ്റെ രക്ഷകനായിട്ടാണ് യേശു ജനിക്കുന്നത് എന്ന സൂചന നൽകിക്കൊണ്ടാണ് ആട്ടിടയന്മാരോട് ദൈവദൂതൻ പറഞ്ഞത്, സകല ജനത്തിനും വേണ്ടിയുള്ള ആ സന്തോഷത്തിൻ്റെ
വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. വലിയ സന്തോഷത്തിൻ്റെ വാർത്തയായിട്ടാണ് ദൈവദൂതൻ അവരോട് അത് പറയുന്നത്. ആ ആട്ടിടയന്മാർ പിന്നെ ആ പറഞ്ഞ വാക്കുകൾ അതേപടി അനുസരിച്ചുകൊണ്ട് ഉണ്ണിയേശുവിനെ പുൽക്കൂട്ടിൽ ചെന്ന് കാണുന്നതും നമുക്കറിയാം. അവരുടെ ജീവിതം വളരെയേറെ സന്തോഷഭരിതമായി, വെളിച്ചമുള്ളതായി, പ്രകാശമാനമായി, പ്രതീക്ഷയോടുകൂടി അവർ അവരുടെ ജീവിതത്തെ പിന്നെ നോക്കിക്കൊണ്ടു. നമുക്കും ഈ ഒരു അന്തരീക്ഷം തീർച്ചയായിട്ടും കടന്നു പോകും എന്ന് പരിപൂർണമായിട്ടും വിശ്വസിക്കാം. കാരണം ക്രിസ്തുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ ചെറിയ പ്രയാസങ്ങളിലൂടെ നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്നെങ്കിലും അവൻ്റെ സാന്നിധ്യം ഇപ്പോഴും നമ്മുടെ മധ്യയുണ്ട്. ഇത് കടന്നു പോകും, വീണ്ടും ഒരു പുതിയ പ്രഭാതം ഉദയം ചെയ്യും. കാരണം ക്രിസ്തു പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷ നമ്മളെ മുൻപോട്ട് സന്തോഷഭരിതമായി ജീവിതം നയിക്കുവാൻ ബലം നൽകട്ടെ, ശക്തി നൽകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും ശമിക്കാതിരുന്നിട്ടില്ല. ദൈവം കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം ഈ ലോകത്ത് സൃഷ്ടിച്ചെടുക്കാൻ ഉണ്ണി യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ക്രിസ്മസ് നമുക്ക് ഒരു വെല്ലുവിളി കൂടിയാണ്. നമ്മൾ മറ്റുള്ളവർക്കും ഒരു പ്രതീക്ഷ നൽകുന്ന, പ്രതീക്ഷയുടെ കിരണങ്ങൾ നൽകുന്ന വ്യക്തികളായിട്ട് മാറണം. മറ്റുള്ളവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉടർത്താൻ നമുക്ക് സാധിച്ചാൽ, വിശക്കുന്നവന് അന്നമായി തീരാൻ നമുക്ക് കഴിഞ്ഞാൽ, പ്രയാസങ്ങളും നൊമ്പരങ്ങളും അനുഭവിക്കുന്ന മനുഷ്യർക്ക് ആശ്വാസവും സാന്ത്വനവുമേകാൻ നമുക്ക് കഴിഞ്ഞാൽ, ഏകാന്തതയിലും രോഗങ്ങളിലും വലയുന്ന മനുഷ്യരെ നമ്മുടെ സ്നേഹ സാമീപ്യം കൊണ്ട് നിറയ്ക്കാൻ കഴിഞ്ഞാൽ, അതാണ് ഹാപ്പി ക്രിസ്മസ്. അതാണ് യഥാർത്ഥത്തിൽ യേശു നൽകുന്ന ആ പ്രതീക്ഷ മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. അങ്ങനെ യേശുവിൻ്റെ ആ സ്നേഹ സാന്നിധ്യത്തിൻ്റെ ഉപകരണങ്ങളായി തീർന്നുകൊണ്ട് മറ്റുള്ളവരിലേക്കും സന്തോഷവും പ്രത്യാശയും പ്രതീക്ഷയും, നമുക്ക് ആ പ്രതീക്ഷയുടെ കിരണങ്ങൾ നൽകാൻ ശ്രമിക്കാം. ഞാൻ ഒരു പരസ്യത്തിൽ എപ്പോഴും കാണാറുണ്ട്, കൊച്ചുകുട്ടികൾ പറയുന്നൊരു കാര്യമുണ്ട്, എന്താ അവർ സാഡായിരിക്കുന്നത്, നമുക്കവരെ ഹാപ്പിയാക്കിയാലോ. പ്രിയമുള്ളവരെ, സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് പ്രത്യാശ പകരാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുന്നത്. യേശു ഈ ലോകത്ത് പ്രത്യാശയുടെ കിരണമായി അവതരിച്ചു. എല്ലാവർക്കും സാന്ത്വനമായി, സ്നേഹമായി, സൗഖ്യമായി അവൻ അവതരിച്ചു. എല്ലാവരുടെയും രക്ഷകനായി അവൻ മാറി. നമുക്കും യേശുവിൻ്റെ രക്ഷ അനുഭവിച്ചുകൊണ്ട്, മറ്റുള്ളവരിലേക്ക് രക്ഷയുടെ കിരണങ്ങൾ പ്രസരിപ്പിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് അർത്ഥവത്താക്കാം. അങ്ങനെ ആട്ടിടയന്മാർ എല്ലാ ദൂതന്മാരോടൊപ്പം പാടിയതുപോലെ, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് നമുക്കും പാടാം. ഈ അടുത്ത കാലത്ത് ഒരു ക്രിസ്മസ് ഈരടികൾ പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ആ ഈരടികൾ പാടിക്കൊണ്ട് ഞാനത് അവസാനിപ്പിക്കാം. മഞ്ഞണീരാവിൽ മഞ്ജു നീലാവിൽ മാലാഖമാർ പാടും ഗീതം, ദൂതരോടൊപ്പം ഞങ്ങളുമൊന്നായി പാടുന്നു മധുര സംഗീതം. മഞ്ഞണീരാവിൽ മഞ്ജു നീലാവിൽ മാലാഖമാർ പാടും ഗീതം, ദൂതരോടൊപ്പം ഞങ്ങളുമൊന്നായി പാടുന്നു മധുര സംഗീതം. ഗ്ലോറിയ അത്യുന്നതങ്ങളിൽ, ഗ്ലോറിയ ഗ്ലോറിയ. അതെ, യേശു നൽകുന്ന ആ പ്രതീക്ഷയിൽ ജീവിക്കുകയും ആ പ്രത്യാശയും സന്തോഷവും മറ്റുള്ളവരിലേക്ക് പകർത്തുകയും ചെയ്തുകൊണ്ട് ഈ ക്രിസ്മസ് നമുക്ക്
അർത്ഥവത്താക്കാം, സന്തോഷഭരിതമാക്കാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.